വേൾഡ് ഓഫ് ഇൻഫിനിറ്റിയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സേനകൾ സംയുക്തമായി സംഘടിപ്പിച്ച സൈനികാഭ്യാസം വിസ്മയമായി. അറബിക്കടലിൽ പടിഞ്ഞാറൻ തീരത്ത് നാവികസേനയുടെ നേതൃത്വത്തിലാണ് അഭ്യാസ പ്രകടനം നടന്നത്. ഇന്ത്യൻ സേനകളുടെ നിരവധി വാഹനങ്ങൾ പങ്കെടുത്ത അഭ്യാസ പ്രകടനം ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ പ്രതിരോധ ശക്തി വിളിച്ചോതിയെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യൻ നാവികസേനയുടെ ശക്തന്മാരായ 40-ൽ പരം കപ്പലുകൾക്കും അന്തർവാഹിനികൾക്കുമൊപ്പം ഇന്ത്യൻ വ്യോമസേനയുടെ SU-30 MKIയും നിരവധി ജാങ്ക്വാർ മാരി ടൈപ്പ് സ്ട്രൈക്ക് എയർക്രാഫ്റ്റുകളും ഫ്ലൈ റീഫ്യൂലിംഗ് എയർക്രാഫ്റ്റുകളും അഭ്യാസ പ്രകടനത്തിൽ വിസ്മയക്കാഴ്ചയൊരുക്കി. കൂടാതെ ഇന്ത്യൻ നാവികസേനയുടെ തന്നെ സമുദ്ര നിരീക്ഷണ വിമാനങ്ങളായ PATI, ഡോർണിയോസ്, IL-38ST, ആളില്ല ഏരിയൽ സംവിധാനങ്ങൾ, MiG-29K സ്ട്രൈക്ക് എയർക്രാഫ്റ്റുകൾ തുടങ്ങിയ നിരവധി ഇന്ത്യൻ ശക്തികളും അറബിക്കടലിന്റെ ആകാശത്താണിനിരുന്നു. വ്യോമ പ്രതിരോധ സംവിധാനത്തെ നിയന്ത്രിക്കുന്ന ബാറ്ററികൾ ഉൾപ്പെടെ പ്രദർശനത്തിനെത്തി. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഉൾപ്പെടെ പങ്കെടുത്ത അഭ്യാസ പ്രകടനത്തിൽ വ്യത്യസ്തമായ തരത്തിൽ ക്രമീകരിച്ച ദൌത്യങ്ങളും ടാസ്കുകളും ഫയറിംഗ് പരിശീലനങ്ങളും നടന്നതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. 20 ദിവസം നീണ്ടുനിന്ന അഭ്യാസ പ്രകടനം January 25 അവസാനിച്ചു. പടിഞ്ഞാറൻ നാവിക കമാൻഡിന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം ഇന്ത്യൻ നാവികസേനയും വ്യോമസേനയും ഇന്ത്യൻ ആർമിയും തമ്മിലുള്ള ഇന്റർ സർവീസ് സിനർജി വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് സൈനികാഭ്യാസം സംഘടിപ്പിച്ചത്. ഒരു യുദ്ധം ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായാൽ സംയോജിത ഇടപെടലിന് ആവശ്യമായ നീക്കം എന്ന തരത്തിൽ കമാൻഡ് രൂപീകരണത്തിന് ആവശ്യമായ മോഡൽ എന്ന രീതിയിലും ഇതിനെ കാണാമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. നിലവിൽ കരസേനയ്ക്കുള്ള 2 വ്യോമ നാവികസേനകൾക്കുള്ള ഓരോ തിയേറ്റർ കമാൻഡുകൾക്കും കരുത്തുപകരാനും പ്രകടനം കൊണ്ട് സാധിക്കും. നിലവിൽ ലാൻഡ് കമാൻഡുകൾ പാക് അതിർത്തി പ്രതിരോധത്തിനായി ജയ്പൂർ കേന്ദ്രീകരിച്ചും കിഴക്കൻ തിയേറ്റർ കൊൽക്കത്തയിലോ ലഖ്നൌലോ കേന്ദ്രീകരിച്ചുമായിരിക്കും പ്രവർത്തിക്കുക. എയർ ഡിഫൻസ് ഒരുപക്ഷെ ജോധ്പൂരിലോ ഗാന്ധിനഗറിലോ ആയിരിക്കുമെന്നും മാരിടൈം കമാൻഡ് കാർവാറിലായിരിക്കുമെന്നുമാണ് റിപ്പോർട്ട്. ചൈനയുടെ പ്രകോപനം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സേന നടത്തിയ സൈനികാഭ്യാസ പ്രകടനം ഒരു മുന്നറിയിപ്പ് കൂടിയാണെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ വർഷം 30,000 സൈനികരെ അണിനിരത്തി രാജസ്ഥാനിലും സമാനമായ രീതിയിൽ സൈന്യം കരുത്തു തെളിയിച്ചിരുന്നു.